ഹായ് ഫുഡീസ്, വെൽക്കം ബാക്ക് ടു ഹോം ബേക്കിംഗ്. ഇന്ന് നമ്മുടെ ഹോം ബേക്കിംഗ് ചെറിയൊരു ഫംഗ്ഷൻ്റെ ഡെസേർട്ട് സെറ്റിങ്ങും അങ്ങനെയുള്ളൊരു ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനെല്ലാം നിങ്ങളെ ക്ലിയർ ആക്കി തരാം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് റെസിപ്പി തരുന്നതായിരിക്കും. പറ്റുന്ന പോലെ ഞാൻ റെസിപ്പി തരാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് മിക്സ്, അതായത് പാല് ജെലാറ്റിനൊക്കെ മിക്സിലേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ആദ്യം നമ്മൾ ഒരു 3-4 ലിറ്റർ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഞാൻ 1 ലിറ്ററിൻ്റെ വേണമെങ്കിൽ മെഷർമെൻറ്റ് പറഞ്ഞുതരാം. 1 ലിറ്റർ നിങ്ങൾ പാലെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് ഷുഗർ ചേർത്ത് നന്നായിട്ട് ബോയിൽ ചെയ്യുക. നന്നായിട്ട് ബോയിലായ ശേഷം ഒരു നല്ല ലൂസി കൺസിസ്റ്റൻസി ഇല്ല, തിക്ക് ആവുകയും വേണ്ട, എന്നാൽ ഒന്ന് പാല് കുറുകുന്ന സ്റ്റേജിൽ നമ്മൾ അതിലോട്ട് ജെലാറ്റിൻ സോക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതായത് നിങ്ങളൊരു 1 ലിറ്റർ പാലെടുക്കുന്നെങ്കിൽ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ജെലാറ്റിനും 4 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളവും ചേർത്ത് കുതിരാൻ വയ്ക്കുക. എന്നിട്ട് ഈ പാല് പഞ്ചസാര മിക്സ് നന്നായിട്ട് ബോയിലായി കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ജെലാറ്റിന് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൂളായ ശേഷം നമ്മളതിലേക്ക് മിൽക്ക് മെയ്ഡ് ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ ക്രീം ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഏതാണോ അവൈലബിലിറ്റി അതെടുത്ത് ബീറ്റ് ചെയ്യുക. ഞാനൊരു 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പാനക്കോട്ട ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചർ നമുക്ക് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാതെയും ചെയ്യാം. എന്നിട്ട് കൂളായ ശേഷം നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. വനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ഫ്ലേവർ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ വനില മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പ്ലെയിൻ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതുപോലെ ഷോർട്ട് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുക. ഒരാൾക്ക് 1-2 സ്കൂപ്പ് കഴിക്കാനേ നമുക്ക് ഈ ഒരു ഡെസേർട്ട് ആവശ്യമുള്ളൂ. ഡെസേർട്ട് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ സെറ്റ് ചെയ്യരുത്, വളരെ കുറച്ച്. എന്നിട്ട് ഇതിനെ സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്നത് ഒരു ടൈറ്റി ഫോമിലേക്ക് വരും. ഓവർ ടൈറ്റ് വേണ്ട, പാനക്കോട്ടയാണ്. എന്നിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ക്രഷ് കുറച്ച്, സ്ട്രോബെറി നന്നായിട്ട് ചെറിയ പീസാക്കുക, കുറച്ച് വെള്ളം ചേർക്കുക, പഞ്ചസാര ചേർക്കുക, ഒരിച്ചിരി ലൈമ് കൂടെ ചേർത്തിട്ടാണ് ക്രഷ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് ഓരോ ഇതുപോലെ ഷോർട്ട് ഗ്ലാസ്സിലും സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ഡെക്കറേഷൻസ് ഒന്ന് സെറ്റായിട്ട് ഡെക്കറേഷൻ കൊടുക്കുക. ഞാൻ ഇത്രയും എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടും ജസ്റ്റ് ഞാനൊരു സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് ഗ്ലേസ് കൊടുത്തിട്ട് വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്ത് ബോക്സിലാക്കി ഫ്രീസറിലോട്ട് ഇറക്കിയിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് ഇത്രയും കൂടുതൽ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ സ്പേസ് കിട്ടില്ലല്ലോ. അപ്പോൾ ചില്ലറ അങ്ങനെ എന്തുണ്ടെങ്കിലൊക്കെ നമുക്ക് വലിയ ഫ്രീസർ ഉള്ളതുകൊണ്ട് അതിൽ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. നന്നായിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്യാം. ഐസിൻ്റെ ആ സ്റ്റേജിലേക്ക് വരാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്ന രൂപത്തിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫംഗ്ഷനാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, കാരണം ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ വേറൊരു ഡെസേർട്ടാണ്, നമ്മൾ റിബണിലെ റിബൺ പുഡിങ്ങിൻ്റെ മറ്റൊരു രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മെത്തേഡ് പറയാം, കാരണം ഇത്രയും ഷൂട്ട് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നത് ഒരു കോഫി ലെയറാണ് ആദ്യം കൊടുക്കുന്നത്. 3 ലെയർ വേണമെങ്കിൽ അങ്ങനെ 3 ലെയറിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കോഫി ലെയറാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല് നന്നായിട്ട് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് കാച്ചിയെടുക്കുക. കാച്ചിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കസ്റ്റാർഡ് കലക്കി ഒഴിക്കുക. കസ്റ്റാർഡ് കലക്കി ഒഴിച്ച് തിക്കായി വരുന്ന സമയത്ത്, ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലോട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ചേർക്കുക. ഇതിപ്പോൾ 2-ാമത്തെ ലെയറാണ്. അതായത് ജെലാറ്റിൻ ചേർക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് കൂളായ ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്ത് ചേർത്ത ശേഷം നമുക്ക് കോഫി ചേർക്കണമെങ്കിൽ കുറച്ച് കോഫി നല്ല നന്നായിട്ട് തിക്കായിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് അത് ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ 3 ലെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ 3 പോർഷനാക്കി വയ്ക്കുക. ഒരു പോർഷനിൽ കോഫി ലിക്വിഡ് ചേർക്കുക, ഒരെണ്ണത്തിൽ കുറച്ച് ചോക്ലേറ്റ് കൊക്കോ പൗഡർ മെൽറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ സ്കോച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ ഒരെണ്ണത്തിൽ കോഫി, ഒരെണ്ണത്തിൽ ചോക്ലേറ്റ്, ഒരെണ്ണത്തിൽ
ഫസ്റ്റ് ആർഡും ആണ് കൊടുക്കുന്നത്. അതായത് ഏറ്റവും താഴെ പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിൽ നിങ്ങൾക്ക് ഫ്ലേവർ മാറ്റണമെന്നില്ല, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവർ തന്നെ മതിയായിരിക്കും. ഇനി ഫ്ലേവർ മാറ്റണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഈ ഒരു കസ്റ്റാർഡ് കൂടെ ചേർത്തിട്ട് നമ്മൾ ബാക്കിയെല്ലാം ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ ഡെസേർട്ട് കഴിക്കില്ല, അതുകൊണ്ട് ഷോർട്ട് ഗ്ലാസ്സുകൾ ഷോർട്ടായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് ഒരു ഒന്നൊന്നര സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഓരോ ലെയറും. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് നമ്മൾ സ്കൂപ്പ് ചെയ്ത് എടുത്ത് കഴിക്കുമ്പോൾ ശരിക്കും ആ ഫീല് നമുക്ക് കിട്ടും. നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഡെസേർട്ട് കഴിക്കുന്ന തന്നെ നമുക്ക് ആ ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഫീലിന് വേണ്ടിയിട്ടാണ്. അപ്പം എപ്പോഴും നല്ല ഡെസേർട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ലെയറും സെറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ ചെയ്യാൻ ശ്രമിക്കുക. ആ സമയം വരെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട, ഒന്ന് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യാണ്ട് നമുക്ക് കിട്ടും. ഇനി ഈ മൂന്ന് ലെയറും സെറ്റായ ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് സിഗേഴ്സൊക്കെ മേടിച്ചു, പിന്നെ കുറച്ച് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാനക്കോട്ടയിൽ തന്നെ നമ്മൾ ക്രഷ് ചേർക്കാണ്ടേയും കുറച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് ക്രഷിന് വലിയ താല്പര്യമില്ലാത്തവരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്ലെയിൻ പാനക്കോട്ട ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഡെസേർട്ട് ഒരു വലിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സോ അതുപോലെ ഓരോന്നിലും ഞാൻ യൂസ് ചെയ്തിട്ട് സെയിം സാധനം നിങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റി ചെയ്യാം. ഇനി നമുക്ക് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു കേക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാത്തൂനാണ് കൂടെ ഉള്ളത്, ബ്രദറിൻ്റെ വൈഫാണ്, അവളും നന്നായിട്ട് ചെയ്യും. അപ്പോൾ അവൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ചെയ്തിട്ടുള്ളത് താഴെ കേക്കിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ലെയറിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രിൻറ്റില്ലേ, ഫോട്ടോ പ്രിൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ജസ്റ്റ് ഒന്ന് റിബൺ വെച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് സമയം പുറത്തിരിക്കുമ്പോൾ അത് ഇളകാനും ഒക്കെ ചാൻസ് സൈഡിലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം, കുട്ടികളൊക്കെ ഉണ്ടാകുന്നല്ലേ, അപ്പം ജസ്റ്റ് തട്ടിപ്പോകുന്നൊക്കെ പേടിച്ചിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമ്മുടെ ഗോൾഡൻ കളർ ചെയ്തിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് പിന്നെ ജസ്റ്റ് ടച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒന്ന് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫ്ലേവറാണ്, ഒന്ന് വൈറ്റ് കേക്കാണ്, ഒന്ന് ബ്ലാക്കും. അങ്ങനെ മൂന്ന് കേക്കും മൂന്ന് ഫ്ലേവേഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഐറ്റംസൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മുടെ തന്നെ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. നമ്മളിപ്പോൾ ഓരോ കേക്ക് ചെയ്യുമ്പോഴും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് എൻഗേജ്മെൻറ്റ് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ കാണിക്കാമെന്ന് കരുതി വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. എന്തായാലും എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നമ്മൾ കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഫംഗ്ഷനിൽ എന്തൊക്കെ ചെയ്യാം എങ്ങനെ ചെയ്യാമെന്നുള്ള ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മത്തങ്ങ ഷേക്കായിരുന്നു നമ്മുടെ വെൽക്കം ഡ്രിങ്ക്. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് ചെറിയൊരു നമ്മുടെ എന്താ പറയുക ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക പാർട്ടിയിലേക്കുള്ള ചെറിയ ചെറിയ ഓരോ ബീഫ് റിബ്സ് ആണെങ്കിലും അതുപോലെ എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഫിഷ് അതായത് നമ്മൾ ഫിഷ് ബ്രോസ്റ്റ് ആയിരുന്നു ചെയ്തത്, വളരെ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ ചെമ്മീനാണെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ പ്രോൺസ് റെസിപ്പി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. കമൻറ്റിലൂടെ നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പിന്നെ ഡെസേർട്ടിനൊപ്പം നമ്മൾ കുറച്ച് പുഡിങ്സ് വേറെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കുറച്ച് കുനാഫ ഉണ്ട്, കുനാഫ നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ട് ആയിട്ടാണ്, വലിയ പ്ലേറ്റായിട്ട് ചെയ്തിട്ടാണ്. പിന്നെ റാഫിലോ പുഡിംഗ് ഉണ്ട്, കുറച്ച് ടെൻഡർ കോക്കനട്ട്, അങ്ങനെ എല്ലാം കൂടെ ഒരു ചെറിയ സെറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പെനക്കോട്ട നമ്മൾ രണ്ടും മൂന്നും കളറിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് കാണാൻ. നമ്മുടെ കേക്കിൻ്റെ ഓരോ ഭാഗങ്ങളാണ് മൂന്ന് ലെയറിലുള്ള കേക്കുകൾ.
അപ്പോൾ പരിപാടികളൊക്കെ തന്നെ ഇതുപോലെയൊക്കെ നമ്മൾ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേയുള്ളൂ.